ആറ്റിങ്ങൽ നഗരത്തിലെ വൃക്കരോഗികൾക്കായി ചെയർമാൻസ് ഫണ്ടിലൂടെ നടപ്പിലാക്കുന്ന സാന്ത്വനം പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നാട്ടുകാരുടെ സഹകരണത്തോടെ കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനത്തിൽ നീക്കിയിരിപ്പ് തുകയായ 157,000 രൂപയിലാണ് ആദ്യമായി ചെയർമാൻസ് ഫണ്ട് എന്ന ആശയം നഗരസഭ നടപ്പിലാക്കിയത്. ഇതിൽ 100,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിരുന്നു. നഗരത്തിൽ അർഹരായ വൃക്കരോഗികളായിട്ടുള്ളവർക്ക് പ്രതിമാസം 500 രൂപയാണ് പെൻഷൻ ഇനത്തിൽ നൽകുന്നത്. കൂടാതെ പട്ടണത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാവുന്ന നിർധനരായ രോഗികൾക്ക് ചികിത്സാ ചിലവിലേക്ക് 5,000 രൂപയും അവയവദാതാവിന് 2,000 രൂപയുമാണ് സാന്ത്വനം പദ്ധതിയിലൂടെ നഗരസഭ നൽകുന്നത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക കൈമാറിക്കൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർമാൻ എം പ്രദീപ് നിർവഹിച്ചു. ഒരു പുതിയ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. വൃക്ക രോഗികളായിട്ടുള്ള ഡയാലിസിസിന് വിധേയമാകുന്ന രോഗികൾക്ക് പ്രതിമാസം 500 രൂപ പെൻഷനും, അതുപോലെ തന്നെ അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന മരുന്നും തുടർ ചികിത്സയ്ക്കായി 5,000 രൂപയും അവയവദാതാവ് അദ്ദേഹം ഏത് നാട്ടിലുള്ളവനോ ഏത് രാജ്യത്തുള്ള ആളോ ആകട്ടെ, ആറ്റിങ്ങൽ ടൗണിലുള്ള രോഗിക്കാണ് അവയവദാനം ചെയ്യുന്നതെങ്കിൽ ആ മഹത്തായ വ്യക്തിക്ക് 2,000 രൂപയും നൽകുന്നതാണ് പദ്ധതി. ഈ ജനസമക്ഷത്തെ സാക്ഷ്യം നിർത്തി ആ പദ്ധതിക്ക് ഞാനൊരു പേര് നൽകുന്നു, അത് സാന്ത്വനം എന്ന്. 500 രൂപ എന്ന് പറയുമ്പോൾ ഒരു വലിയ തുകയല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു നഗരസഭയിലെ വച്ച് നോക്കുമ്പോൾ നഗരസഭ ഫണ്ടെടുത്തതിന് വിനിയോഗിക്കാൻ പറ്റില്ല, അതിനാവശ്യമായ ഫണ്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെയർമാൻസ് ദുരിതാശ്വാസ നിധി, ഈ ചെയർമാൻസ് ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നഗരപാലിക ബില്ലിൽ പറയുന്ന നഗരപാലിക നിയമത്തിൽ പറയുന്നതാണ്. ചെയർമാൻസ് ദുരിതാശ്വാസ നിധി രൂപീകരിക്കണം, സെക്രട്ടറിയുടെയും ചെയർമാന്റെയും പേരിൽ അക്കൗണ്ട് തുടങ്ങണം, ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് 3 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിക്ക് രൂപം നൽകണം, ആ കമ്മിറ്റിയാണ് ആ ഫണ്ട് എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് കൗൺസിലിന്റെ അനുമതിയോടെ തീരുമാനിക്കേണ്ടത്. ആദ്യ സംഭാവനയായ 5,000 രൂപയുടെ ചെക്ക് റിട്ടയർഡ് എഞ്ചിനീയർ രവീന്ദ്രൻ നായരിൽ നിന്നും ചെയർമാൻ ഏറ്റുവാങ്ങി. ഇത്തരത്തിലുള്ള പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പിലാക്കുന്ന നഗരസഭ കൂടിയാണ് ആറ്റിങ്ങൽ. നഗരസഭാംഗണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ രാജു അധ്യക്ഷനായി. കൌൺസിലർ ജി തുളസീധരൻപിള്ള, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ജമീല, വാർഡ് കൌൺസിലർമാർ, ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.